ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള തയ്യൽ മെഷീനൊക്കെ നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ എളുപ്പമായ മാർഗ്ഗമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് വാസിലിൻ മാത്രം മതി നമ്മളുടെ മെഷീനിലെ കാരം കളയാനും, അതേപോലെ തന്നെ നൂല് പൊട്ടുന്നത് ഇല്ലാതാക്കാനും, നല്ല സ്മൂത്ത്നെസ് കിട്ടാനൊക്കെ ഈ ഒരു വാസിലിൻ മാത്രം വെച്ചിട്ട് നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതേപോലെ നമ്മളുടെ മെഷീനൊക്കെ എപ്പോഴും നമ്മൾക്ക് നല്ല ക്ലീനും അതേപോലെ തന്നെ നല്ല പുതുപുത്തനായിട്ടിരിക്കും. ഇപ്പോൾ ഈ മെഷീൻ ഞാൻ വാങ്ങിച്ചിട്ട് 25 വർഷമായി. ഇത് ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഇവിടെ ഒമാനിൽ വന്നിട്ട് ഇതുവരെ ഒരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ വാസ്ലിൻ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ അകവും പുറമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുവരെ ഒരു നൂല് പൊട്ടലോ അതേപോലെ തന്നെ വേറൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ മെഷീനൊക്കെ എപ്പോഴും പുത്തനായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ കണ്ടാലും ഇപ്പോൾ തന്നെ മേടിച്ച പോലെയാണ് ഇപ്പോഴും നമ്മളെ മെഷീനുള്ളത്. ഇപ്പോൾ 25 വർഷം എന്ന് പറഞ്ഞാൽ പോലും ഒരാളും വിശ്വസിക്കില്ല, അത്രക്കും ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ബെഡ്സിൽ ഇതേപോലെ തന്നെ കുറച്ച് വാസ്ലിൻ പരറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ തുടച്ചെടുക്കും. ഇപ്പോൾ പൊടിയോ അതേപോലെ കാരോ എന്തുണ്ടെങ്കിലും നമുക്ക് പുറത്തേക്ക് വരും, അതേപോലെ നൂലൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അതേപോലെ നമ്മൾ ഈ വാസ്ലിൻ കുറച്ച് ഈ കോട്ടണിലൊന്ന് തൊട്ട് കൊടുത്തിട്ട് ഇതേപോലെ സൂചിയിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കുമ്പോഴും നല്ല ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ വാസ്ലിൻ ഇതൊക്കെ പോയി, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോരും. അപ്പോൾ ഈ ഒരു ട്രിക്കിലാണ് ഞാൻ എപ്പോഴും മെഷീൻ ക്ലീൻ ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മളുടെ കയ്യിലൊരു ബെഡ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾക്ക് ഈ ഒരു ബെഡ്സ് ഇട്ടിട്ട് മാത്രം നമ്മൾക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടിയും അഴുക്കൊക്കെ പോരുകയും ചെയ്യും. അതേപോലെ നമ്മളുടെ മെഷീൻ നല്ല സ്മൂത്തായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും. അതേപോലെ നൂല് പൊട്ടുന്നൊരു പ്രോബ്ലം നമുക്കുണ്ടാവില്ല. മെഷീനിൽ അഴുക്കൊക്കെ നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളും മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും തയ്ക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഈ നൂലൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വാസ്ലിൻ വെച്ച് നമ്മൾ തുടച്ചതിന് ശേഷം വേറൊരു കോട്ടനിലേക്ക് നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് അതിൽ യോജിപ്പിക്കണം. പൊടി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാത്ത രൂപത്തിൽ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ നമ്മളുടെ മെഷീനൊക്കെ തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തയ്ച്ചെടുക്കുമ്പോഴും നമ്മളുടെ മെഷീനിൽ നമ്മളുടെ തുണികളിലൊക്കെ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതേപോലെ നിങ്ങളും മെഷീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അത് ഏത് തരം മെഷീനായാലും നമ്മൾക്ക് ഈ വാസ്ലിൻ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മൾക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഓയിൽ കൊടുക്കുന്നതായാലും നമുക്ക് ഈ വാസ്ലിൻ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മളെ പൊടിയും അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ തയ്ക്കുന്ന സൂചിയും അതേപോലെ മെഷീൻ്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് നമ്മൾക്ക് ഇതേപോലെ വെക്കണമെങ്കിൽ നമ്മൾക്ക് കാരം പിടിക്കാതിരിക്കും. അതല്ല നമ്മൾക്ക് വേണമെങ്കിൽ വാസലിൻ മതിയെന്നുണ്ടെങ്കിൽ വാസലിൻ വെച്ചിട്ട് നമ്മൾക്കിത് തുടച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് പൗഡർ ഇട്ടിട്ടാണ് ഇത് ഇതേപോലെ തുടച്ച് സൂചിയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ തീരെ അതിൽ കാരം പിടിക്കാതിരിക്കും. അതേപോലെ നമ്മൾക്ക് തയ്ക്കുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ മെറ്റീരിയലും ഞാൻ ഇതേപോലെ ഈ പൗഡർ ഒന്ന് ഇട്ടിട്ട് തുടച്ച് ഒരു ചെപ്പിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ടേപ്പും ഇതേപോലെ ആ ഒരു പൗഡറിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതും ഞാൻ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന ടൈമിൽ നമ്മൾക്ക് ഇതേപോലെയൊക്കെ നമ്മൾ ഒതുക്കി എടുത്ത് വെക്കുമ്പോഴും നമ്മൾക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും. അതേപോലെ സൂചിയൊക്കെ കാരം പിടിക്കാണ്ടൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ വീട്ടിൽ റബ്ബർ ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ബലൂൺ എടുത്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ റബ്ബർ തന്നെ വേണമെന്നില്ല, എപ്പോഴും നമ്മുടെ വീട്ടിൽ റബ്ബറൊന്നും ഉണ്ടായിരുന്നു വരില്ല. ബലൂണൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ടേപ്പൊക്കെ മടക്കി ഒതുക്കിയിട്ട് ഇതേപോലെ ബലൂണിൻ്റെ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എളുപ്പപ്പണി നമുക്ക് ചെയ്യാം. റബ്ബറൊക്കെ ഇല്ലെങ്കിൽ ഇതേപോലെ ബലൂൺ തന്നെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ചെപ്പിലേക്ക് ഇട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈ ബലൂൺ റബ്ബറൊക്കെ ഞാനെടുത്ത് സൂക്ഷിക്കുന്നുണ്ട് നമ്മൾക്ക് അത്യാവശ്യ ടൈമിൽ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് റബ്ബറിൻ്റെ ഉപയോഗം ഇങ്ങനെ നടക്കും. Ta 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 ta
അപ്പം നമ്മൾ തുണി വെട്ടുന്ന കത്രികൊക്കെ തീരെ മുറിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കഷ്ണം ഫോയിൽ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് നമ്മൾ അമർത്തി അതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മുറിച്ച കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ എടുക്കുക, അത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നന്നായിട്ട് നമ്മളുടെ കത്രിക മുറിച്ചായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ കാരൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് വാസ്ലിൻ പറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കതൊന്ന് തുടച്ച് എടുത്ത് വെക്കാം. അപ്പം അത് കാരം പിടിക്കാതിരിക്കും. അപ്പം ഈ ഒരു ട്രിക്കും നമ്മളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് വാസ്ലിൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ തയ്ക്കുന്ന സൂചി അതേപോലെ തന്നെ തുന്നുന്ന സൂചിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾക്ക് ഒരു തെർമക്കോൾ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം തെർമക്കോളിൽ ഇതേപോലെ കുത്തിവെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഡബിൾ ടേപ്പ് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചിട്ട് നമ്മളുടെ തയ്യൽ മെഷീൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് തുന്നിക്കഴിഞ്ഞതിൻ്റെ ശേഷം അതേപോലെ തന്നെ സൂചിയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കണമെങ്കിൽ നല്ല സുഖമാണ്. അപ്പോൾ ഈ ഒരു നിലക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സൂചി എടുക്കാനും അതേപോലെ തന്നെ നൂലോടുകൂടിയൊക്കെ കുത്തി വെക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അള്ളാ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.